അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹദീസ് ഡയറീസ്. എല്ലാവരെയും സുഖമായിരിക്കുന്നല്ലോ. ഇന്നൊരു വാനില കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി കുറച്ച് ഒരു കപ്പോളം മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത്രയും ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇതിങ്ങനെ മൂന്ന് തവണ അരിച്ചെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടിയാണ്, മൈദയുടെ കൂട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. മുട്ട നന്നായി ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കോഴിമുട്ടയുടെ ടേസ്റ്റ് കേക്കിലുണ്ടാകില്ല. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് ഒന്ന് കുറേശ്ശെയായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കട്ട പിടിക്കാണ്ട് ഒരേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഏത് പാനിലാണോ തയ്യാറാക്കുന്നത് ആ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്യേണ്ടതുണ്ട്. ഈ പാനിൽ കുക്ക് ചെയ്യുമ്പോൾ 20 മിനിറ്റ് മതിയാകും, പെട്ടെന്ന് കേക്ക് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു ഈർക്കിൽ വെച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല ലെവലിൽ കിട്ടുന്നതാണ്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കട്ടിയുള്ള ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അടി കരിയൊന്നും ചെയ്യില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ കേക്ക് കിട്ടും. 20 മിനിറ്റിന് ശേഷം കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടി 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ക്രീം അത്യാവശ്യം മധുരമുള്ളതാണ്. ഇനി ഇതൊന്ന് സ്റ്റിഫായി ബീറ്റ് ചെയ്യണം. ആറ് മിനിറ്റ് നേരമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം സ്റ്റിഫായിട്ട് തന്നെ ക്രീം കിട്ടുന്നതാണ്. ഇപ്പോൾ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് പുറത്തേക്കൊന്നും പോകുന്നില്ല, റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായി ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ
അര കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തതാണ്. ഇതെല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തണം. എന്നിട്ട് ക്രീം വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ക്രീം കുറച്ച് കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായി വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓരോ ലെയറും ഇതുപോലെ ചെയ്യാം. ഈ കേക്കിന് 4 ലെയറാണ് ഉള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ക്രംബ് കോട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 5-10 മിനിറ്റ് നേരമെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി 10 മിനിറ്റിന് ശേഷം, സെറ്റായതിന് ശേഷം ഇതിന് മുകളിലായിട്ട് അത്യാവശ്യം ക്രീം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന ക്രീമെല്ലാം ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്ക്രാപ്പർ വെച്ചതൊന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒരുപാട് ഫിനിഷിംഗ് ചെയ്യുന്നില്ല, കാരണം അതിന് മുകളിലായിട്ട് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. ഒരു ഫ്ലവർ നോസിൽ എടുത്തിട്ട് ചെറിയ ഫ്ലവേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ എല്ലായിടത്തും ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് സെൻട്രലായിട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ വാനില കേക്ക് റെസിപ്പി. വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻസ് അറിയിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാനില കേക്കാണ്. ഇനി ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ഇത്രയേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. ഇതിന് താഴെയായിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.